ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഏറെ ചിന്തനീയമായ 30-ലധികം മഹത്വചനങ്ങളുമായാണ് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. ഏറെ കുട്ടികളുടെ ആവശ്യമനുസരിച്ച് സമയത്തിൻ്റെ ലഭ്യത പോലെ ഇനി ഏതാനും ഇംഗ്ലീഷിലുള്ള വീഡിയോകൾ കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ എല്ലാത്തരം വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വിലയില്ല. ലോകത്തിൽ യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക. സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ്. ഏറ്റവും മാന്യമായ രീതിയിൽ ലോകത്തെ വിറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരാളുടെ ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമത്തെ ആശ്രയിച്ചാണ് മഹത്വം, മറിച്ച് അതിൽ എത്തിച്ചേരുന്നതിലല്ല. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. ഹിംസയിലൂടെ നേടുന്ന വിജയം ജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. സത്യം ദൈവമാണ്. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്ധതയിലാണ്ടു പോകും. കഠിനമായ ദാരിദ്ര്യത്താൽ വിശക്കുന്നവൻ്റെ മുന്നിലേക്ക് ദൈവത്തിന് റൊട്ടിയായിട്ടേ പ്രത്യക്ഷപ്പെടാനാവൂ. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു. ചിന്തകൾ വാക്കുകളും വാക്കുകൾ പ്രവൃത്തികളും പ്രവൃത്തികൾ മൂല്യങ്ങളുമാവുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാവുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. കോപം അഗ്നി പോലെയാണ്, നാശമുണ്ടാക്കിയേ അതടങ്ങൂ. സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. പ്രാർത്ഥനാ നിരതനായ ഒരു മനുഷ്യൻ തന്നോട് തന്നെയും ലോകത്തോടും സമാധാനം പുലർത്തും. സത്യമാണ് എൻ്റെ ദൈവം. ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല, എന്നാൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. ഞാൻ ഒരു പടയാളിയാണ്, സമാധാനത്തിൻ്റെ പടയാളി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം, മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിസാരമായിരിക്കും, പക്ഷേ നിങ്ങളത് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നാളെ മരിക്കുന്നത് പോലെ ജീവിക്കുക. നിങ്ങൾ എന്നേക്കും ജീവിക്കുന്നത് പോലെ പഠിക്കുക. നിങ്ങൾക്ക് മാനവികതയിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. മനുഷ്യത്വം ഒരു സമുദ്രം പോലെയാണ്. സമുദ്രത്തിൻ്റെ ഏതാനും തുള്ളികൾ വൃത്തികെട്ടതാണെങ്കിൽ സമുദ്രം വൃത്തികെട്ടതല്ല. ആരെയും അവരുടെ വൃത്തികെട്ട കാലുകളിലൂടെ എൻ്റെ മനസ്സിലൂടെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ചോക്ലേറ്റുകളിൽ മരണത്തെ കാണുന്നു.